പോരാട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? ഹൈക്കോടതി വിധി സ്വാഭാവികമായും ചാരിതാർത്ഥ്യജനകമാണോ? നല്ല വിധിയാണ്, സ്വാഗതം ചെയ്യാണ്. ചില പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന ചുമത്താത്ത ആളുകൾക്ക് വേണ്ടി ഗൂഢാലോചന ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നല്ല ശിക്ഷാവിധിയാണ് കിട്ടിയിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നു, അതിഹീനമായ കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താനുള്ള ഒരു ഉത്തരവായി കൂടി തന്നെ ഇതിനെ കാണണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കോടതി അത് തന്നെയാണ് കൃത്യമായി സൂചിപ്പിച്ചത്. ബ്രൂട്ടലി ആയിട്ടുള്ള കൊലപാതകമാണ്, ഏറ്റവും ഹീനമാണ്. രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിൻ്റെ പേരിൽ ആരെയും കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ് ആ സന്ദേശം തന്നെയാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനം. പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അല്ല, ഇനി മറ്റു കാര്യങ്ങളൊക്കെ, ഇനിയും അപ്പീലുകൾ കോടതികളുണ്ട്, അതൊക്കെ ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. മുഴുവൻ പ്രതികളും നിയമത്തിന്റെ മുമ്പിൽ വന്നു എന്ന് ഇപ്പോഴും കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ കരുതുന്നില്ല. അതുകൊണ്ടാണ് മേൽക്കോടതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞത്. ഇനിയും കോടതിയിലേക്ക് സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതെ, ഇനിയും കോടതിയിലേക്ക് തന്നെ പോകും. അത് ബാക്കി കാര്യങ്ങൾ കേസിന്റെ ഈ വിധിയും കംപ്ലീറ്റ് പരിശോധിച്ചതിന് ശേഷം ബാക്കി വെക്കും. ഹൈക്കോടതിയിൽ ഇവിടെ CBI അന്വേഷണം വെച്ചിട്ട് ഇവിടെയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അത് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അതിന്റെ കോൺസ്പിറസി എലമെന്റ് സ്വാഭാവികമായി ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതാണ് നേരത്തെയും കോടതി പറഞ്ഞത്, അതാണ് ഇനി പുറത്തു വരാനുള്ളത്. അത് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചത്.